वेलकम बैक टू अवर चैनल എന്റെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിലായിരിക്കാം പക്ഷേ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ജിയോഗ്രഫിയുടെ എസ്എസ്സിലെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ജിയോഗ്രഫിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ജിയോഗ്രഫി എന്ന് പറയുന്ന വിഷയം നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാൽ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന പല പാഠഭാഗങ്ങളും അതിലുണ്ട് പക്ഷേ അതിൽ ചില ഭാഗങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ കഴിഞ്ഞ വർഷത്തെ 2020 എസ്എൽസിയുടെ റിസൾട്ട് വന്ന സമയത്ത് എസ്എസ്സിന് എ പ്ലസ് പോയ കുട്ടികളുണ്ട് അതായത് 9 എ പ്ലസ് കിട്ടിയിട്ട് നമ്മുടെ സെൻട്രലിൽ തന്നെ 9 എ പ്ലസ് കിട്ടിയിട്ട് എസ്എസ്സിൽ ജിയോഗ്രഫിക്ക് മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ട് ഓക്കേ അതേപോലെ അതിനേക്കാൾ രസകരമായിട്ടുള്ളൊരു കാര്യം 9 എ പ്ലസ് കിട്ടിയിട്ട് ഐ ടിക്ക് എ പ്ലസ് പോയ കുട്ടികളുണ്ട് മലയാളത്തിന് എ പ്ലസ് പോയ കുട്ടികളുണ്ട് അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് കൂടുതൽ സമയം ചിലവഴിക്കണം അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഓരോ ക്ലാസ്സുകളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങളതെടുക്കണം ഓക്കെ അപ്പോൾ ജിയോഗ്രഫി എന്ന് പറയുന്ന വിഷയം വളരെ സിമ്പിളാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഈ കേരളത്തിനെ കാണാൻ വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഭൂമിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടകിച്ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് ശരിക്കും കേരളം അതിനെ സൗന്ദര്യത്തിൻ്റെ ഉന്നതിയിൽ എന്ന് വേറെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം പ്രകൃതി രമണീയത എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കേരളത്തിനെ കഴിഞ്ഞിട്ടേ മറ്റ് സ്ഥലങ്ങളിലുള്ളൂ എന്ന് വരെ നമുക്ക് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് നമ്മൾ കേരളക്കാരായതുകൊണ്ട് ഓക്കെ നമ്മളിപ്പോൾ വീടിൻ്റെ പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ തന്നെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ് ഓക്കെ ഈ മഴ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വെയിൽ കാണാം ചിലപ്പോൾ കാറ്റടിക്കുന്നത് കാണാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് മലകൾ കാണാൻ പറ്റും വെസ്റ്റേൺ ഗേട്സ് പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് കാണാം കിലോമീറ്ററുകളോളം അത് നമുക്ക് നീണ്ടു കിടക്കുന്നതും കാണാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ആ തണുപ്പ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അതേപോലെ കാർമേഘങ്ങൾ കാണാൻ കഴിയും ഭൂമിയുടെ പല പല രീതിയിലുള്ള പല കാര്യങ്ങളും കാണാൻ കഴിയും ചില ഭൂമിയിൽ ചില വസ്തുക്കൾ ഉണ്ടാകും അതായത് ചില പ്ലാന്റ്സ് വൃക്ഷങ്ങൾ ഉണ്ടാകും ചില സ്ഥലങ്ങൾ അത് ഉണ്ടാവില്ല അത് ഓരോന്നും ഇന്റർ ലിങ്ക്ഡാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് ഈ ജിയോഗ്രഫി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചാപ്റ്ററാണ് കാറ്റിൻ്റെ ഉറവിടം തേടി എങ്ങനെയാണ് കാറ്റുണ്ടാവുന്നത് നിങ്ങൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ 10ാം ക്ലാസ്സിലുള്ള പല ചാപ്റ്ററുകളും പല വിഷയങ്ങളിലും വരുന്നത് എന്തുകൊണ്ടാണ് കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് വെറുതെ നമ്മൾ പല ആളുകൾ പറയേണ്ട ആരോ ഇന്ന് ഊതുകയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ സയൻറ്റിഫിക് ഭാഗം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഭൂമിയുടെ ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതിൻ്റെ പ്രഷർ വേരിയേഷൻ ഉണ്ടാകും ഓരോന്നിനും ഓരോ ഭാഗങ്ങളിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകും അതായത് നിങ്ങൾ ഒരു രണ്ട് ബോളുകൾ പ്ലാസ്റ്റിക്കിൻ്റെ കനമില്ലാത്ത രണ്ട് ബോളുകൾ ഒരു നൂലിൽ കെട്ടി തൂക്കിയിട്ട് അതിൻ്റെ നടുവിലൂടെ നിങ്ങൾ എയർ പാസ് ചെയ്യുക അതായത് ഊതുകയാണെങ്കിൽ നമ്മൾ ഊതെന്ന് മലയാളത്തിൽ പറയും അതിൻ്റെ ഇടയിലൂടെ ഊതുകയാണെങ്കിൽ ഈ രണ്ട് ബോളുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുമോ അതോ അത് വികർഷിച്ച് പോകുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ രണ്ട് ബോളുകളും അടുത്തേക്ക് വരും അപ്പം നമ്മൾ പറഞ്ഞത് പ്രഷർ വേരിയേഷൻ പ്രഷർ കൂടിയ ഭാഗം അതായത് മർദ്ദം കൂടിയ ഭാഗത്തിൽ നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് എയർ സഞ്ചരിക്കും വായു സഞ്ചരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ നാട് ഇപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിലമ്പൂരിൻ്റെ ഒരു ഭാഗത്ത് മർദ്ദം കൂടുതലും ഒരു ഭാഗത്ത് മർദ്ദം കുറവുമാണെങ്കിൽ ആ മർദ്ദം കൂടിയ ഭാഗത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് ഈ വായു സഞ്ചരിക്കും എയർ സഞ്ചരിക്കും ആ വായുവിൻ്റെ സഞ്ചാരത്തെയാണ് നമ്മൾ ശരിക്ക് കാറ്റ് എന്ന് വിൻഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ അത് മർദ്ദത്തിൽ എത്രത്തോളം മർദ്ദം കൂടുതലാണോ മറുഭാഗത്ത് എത്രത്തോളം മർദ്ദം കുറവാണോ അതിനനുസരിച്ചായിരിക്കും കാറ്റിൻ്റെ ശക്തി നല്ല മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് നല്ലോ മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്ക് വായു സഞ്ചരിക്കുകയാണെങ്കിൽ അത് വളരെ ശക്തിയേറിയ കാറ്റാവും
ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ ഈ മഴയുണ്ടാകുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ന്യൂനമർദ്ദം. ന്യൂനമർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം അത്രത്തോളം കുറയുക. ന്യൂനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവിലേക്ക്, വളരെ താഴ്ന്ന നിലയിലേക്ക് മർദ്ദത്തിൻ്റെ വ്യത്യാസം വരുന്നതാണ് ഈ ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. അങ്ങനെ ഈ മർദ്ദം കൂടിയ ഭാഗത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായു സഞ്ചരിക്കും എന്നുള്ളത് തെളിവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ബോളുകൾ പിടിച്ചിട്ട് അതിൻ്റെ അടിയിലൂടെ നമുക്ക് ഊതി കഴിഞ്ഞാൽ അത് അടുക്കും എന്നുള്ളത്. അതിന് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ചെറിയൊരായിട്ട് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പേപ്പർ നമ്മൾ അടുത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ നടുവിലൂടെ നമ്മൾ എയർ പാസ് ചെയ്യണം. കണ്ടിട്ടുണ്ടാവും, നമ്മൾ അതിൻ്റെ അടിയിലൂടെ എയർ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നടുവിലുള്ള പ്രഷർ കുറയുകയും അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള പ്രഷറിൽ കൂടുതൽ ആകുമ്പോൾ ആ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് ആ കുറവുള്ള ഭാഗത്തേക്ക് അതിൻ്റെ വായു സഞ്ചരിക്കും. അപ്പോൾ ആ വായു സഞ്ചരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ പേപ്പറുകളും സഞ്ചരിക്കും. അതുകൊണ്ടാണ് ആ രണ്ട് പേപ്പറുകളും പൊട്ടി നിൽക്കുന്നത്. ഇങ്ങനെയാണ് ഈ കാറ്റുണ്ടാകുന്നത്. ഈ കാറ്റിനെ പോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ഈ മർദ്ദത്തിൻ്റെ വ്യത്യാസം വരുന്നത്, എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ പല സമയങ്ങളും നിങ്ങൾക്കറിയാം ചില ദിവസത്തിന് പകലിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും, രാത്രിയുടെ ദൈർഘ്യം കൂടുതലായിരിക്കും, നേരെ തിരിച്ചും. അതേപോലെ തന്നെ രണ്ടും ഒരേ സമയത്ത് വരുന്നതുകൊണ്ട് ഇത് എങ്ങനെയാണ് സംഭവിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഒരു കാര്യമായിരിക്കും നിങ്ങൾ ഭൂമധ്യരേഖ ഇക്വേറ്റർ, അതേപോലെ അക്ഷാംശ രേഖയും രേഖാംശ രേഖയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പക്ഷെ എന്താണ് അത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ക്ലാസ് കേൾക്കാൻ പാടുള്ളൂ. നമ്മൾ ജസ്റ്റ് ഈ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ നടുവിലൂടെ വരക്കുന്ന സാങ്കല്പിക രേഖയാണെന്ന് മാത്രം കാണാതെ പഠിച്ചാൽ പോരാ. എന്താണ് ആ സംഭവം, അതും സൂര്യനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ സൂര്യൻ്റെ സ്ഥാനം മാറുന്നുണ്ടോ, ഭൂമിയുടെ സ്ഥാനം മാറുന്നുണ്ടോ, ഭൂമി 23.5 ഡിഗ്രി ചെരിവിലാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ ഭൂമിയുടെ പല ഭാഗങ്ങളിലും അറ്റ്മോസ്ഫിയർ പ്രഷർ അതേപോലെ ടെമ്പറേച്ചർ ഇതെല്ലാം എങ്ങനെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. നമുക്ക് രണ്ട് പോളുകളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. എന്തുകൊണ്ടാണ് നോർത്ത് പോളിൽ തണുപ്പ് കൂടുതൽ, എന്തുകൊണ്ടാണ് അവിടെ മഞ്ഞുകൾ ഐസ് കട്ടകൾ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ സൗത്ത് പോളിൽ മഞ്ഞ് കട്ടകൾ ഉണ്ടാകുന്നത്? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ചില സമയങ്ങളിൽ മഴക്കാലമാണ്, ചില സമയങ്ങളിൽ വേനൽക്കാലമാണ്, ചില സമയങ്ങളിൽ അത് തണുപ്പ് കാലമാണ്. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ സീസൺസ് ചേഞ്ച് ചെയ്യുന്നത്, എന്താണ് ക്ലൈമറ്റ്, എന്താണ് വെതർ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് ഈ ജിയോഗ്രഫി നമുക്ക് രസകരമായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ജിയോഗ്രഫിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ, വളരെ രസകരമായിട്ട് തന്നെ നമുക്കത് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ജിയോഗ്രഫിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു.